പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിയിലാക്കി പോലീസ്. പെള്ളട സ്വദേശി രാമചന്ദ്രനെയാണ് വാഴിച്ചലിൽ നിന്നും തൊണ്ടിമുതലുമായി കാട്ടാക്കട പോലീസ് പിടികൂടിയത്. ക്ഷേത്ര ഓഫീസ് കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. 10 പവൻ സ്വർണവും പണവും കവർന്നു. ദേവിക്ക് ചാർത്തുന്ന സ്വർണ താലിമാല, മൂക്കുത്തി, 50 പൊട്ട്, വെള്ളിയിൽ നിർമ്മിച്ച വെള്ളിനാഗം, പരിഹാര പൂജയ്ക്കായി ഉണ്ടായിരുന്ന പിടിപ്പണം എന്നിവയാണ് മോഷ്ടിച്ചത്. രാവിലെ 6 മണിയോടെ ക്ഷേത്ര പരിസരം ശുചീകരിക്കാനെത്തിയ സമീപവാസി ആനന്ദവല്ലിയാണ് ഓഫീസ് തുറന്നു കിടക്കുന്നത് കാണുന്നത്. സംശയം തോന്നിയവർ ക്ഷേത്ര ഭരണസമിതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസെത്തി പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഞായറാഴ്ച വിവാഹം നടന്ന പുളിങ്കോട് ദേവീകൃപയിലെ സജിയുടെ വീട്ടിലും മോഷ്ടാവെത്തിയതായി വിവരം ലഭിച്ചു. തുടർന്ന് അവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. സജിയുടെ വീട്ടിലെ നായ ആളെ കണ്ട് ശബ്ദമുണ്ടാക്കിയതിനാൽ വീട്ടുകാർ വീടിന് പുറത്തെ ലൈറ്റ് തെളിച്ചപ്പോൾ മോഷ്ടാവ് രക്ഷപ്പെട്ടു. ഇരുചക്രവാഹനത്തിലാണ് മോഷ്ടാവ് എത്തിയതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ക്ഷേത്രത്തിൽ മണ്ഡലച്ചെറുപ്പ് നടന്നു വരുന്നതിനാലാണ് കുറച്ച് സ്വർണം ഓഫീസിൽ സൂക്ഷിച്ചിരുന്നത്. ബാക്കി സ്വർണം ബാങ്ക് ലോക്കറിലാണ്. ലോക്കറിലെ സ്വർണം ഇന്ന് ക്ഷേത്രത്തിൽ എത്തിക്കാനിരുന്നതാണ്. പ്രതിയായ രാമചന്ദ്രൻ മുന്നേ മലയങ്കീഴ് ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്നു. നേർച്ചയുടെ പിടിപ്പണവും സ്വർണവും ഇരുന്ന ഡെപ്പികളും താക്കോൽ മുതലായവ ക്ഷേത്രത്തിന് സമീപമുള്ള വാഴത്തോട്ടത്തിൽ ഉപേക്ഷിച്ചത് തെളിവെടുപ്പിനിടെ പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. വൈകുന്നേരം 4 മണിയോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. ക്ഷേത്രത്തിലെ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ സമീപത്തെ സജിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. വിരലടയാള വിദഗ്ധർ പരിശോധനയ്ക്ക് എത്തുമെന്നും പോലീസ് പറഞ്ഞു. നീ വന്നപ്പോഴേ കണ്ടില്ല കയ്യിലുണ്ടായിരുന്നു പൊട്ടിച്ചിട്ട് ആത്തേറിട്ട് ആത്തുകയറി അവിടെ അതിനകത്ത് കൊറേ ചില്ലറ പൈസ അകത്തോട്ട് കേറില്ല കേട്ടോ. ഒരു മാല പോലത്തെ ഒരു വലിയ സ്വർണത്താലി നമ്മള് വീഡിയോ എടുത്തോ മോനെണ്ണ നമ്മളൊരു വീഡിയോ എടുക്കുക. ഇനി ഒരെണ്ണം കിടക്കണം എന്തിനേ.